നമസ്കാരം, കാമന ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം സുഹിയനാണ് റെഡിയാക്കുന്നത്. ഞാനിത് വേറൊരു ടൈപ്പിൽ നമ്മൾ സുഹിയൻ റെഡിയാക്കും. ചെറുപയറൊക്കെ നന്നായിട്ട് വറുത്ത് തേങ്ങയൊക്കെ നന്നായിട്ട് ശർക്കര പാനിയിൽ വിളയിച്ച് അപ്പം അത് കുറച്ച് കൂടുതൽ ടൈം ഇരിക്കും, കേടാവത്തില്ല പെട്ടെന്ന്. ഇത് നമ്മൾ സുഹിയൻ ഉണ്ടാക്കുന്നത് പയറ് പുഴുങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഇന്നോ അല്ലെങ്കിൽ ഇന്നോ ഉണ്ടാക്കുവാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ പിന്നെ നാളെ കൂടെ ഒക്കെ ഇരിക്കത്തുള്ളൂ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് ഇന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. നാല് മണിക്കൊക്കെ അതുപോലെ ചെറുപയറും ശർക്കരയൊക്കെ ആകുമ്പോൾ, ശർക്കരയ്ക്ക് പകരം വേണേൽ പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. അപ്പം ശർക്കരയാകുമ്പം കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് ചെറുപയർ, ഇത് ഞാനൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. അപ്പം കുതിർക്കുന്നതിന് നമ്മൾ വെള്ളത്തിൽ ഇടുന്നതിന് മുന്നുള്ള അളവാണ് ഒരു കപ്പ്. ഒരു കപ്പ് എന്ന് വെച്ചാൽ 240 ml കപ്പാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ അളവൊന്നും നോക്കണ്ട, നമ്മൾ ഇപ്പം കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പം അത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ആദ്യമേ തന്നെ വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളം തന്നെ എടുത്ത് ഇത് വേവിച്ചാൽ അത്രയും നല്ല ഗുണമാണ്. അപ്പം ഇത് ഞാനിപ്പം കഴുകിയെടുത്തു. അപ്പം അത് നമ്മൾ ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിക്കാം. അപ്പം ഞാൻ ഇടുകയാണ്. അപ്പം സെയിം കപ്പിൽ ഞാൻ ഒരു കപ്പ് തികച്ചെടുത്തില്ല, കാരണം ഒരു 5-6 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് നല്ല വെള്ളമയമുണ്ട്. അപ്പം നിങ്ങൾ അധികം കുതിർത്തില്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം എടുക്കണം. കുതിർക്കാതെ വെച്ചിട്ടുള്ളതാണെങ്കിൽ എൻ്റെ ഒരു 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി. ഇപ്പം ഇത് ഒരു കപ്പ് തികച്ചില്ല, ഒരു കപ്പിന് ഒരു 2-3 ടേബിൾ സ്പൂൺ കുറവുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നിഴക്കെ കിടക്കും വെള്ളം, ആ ഒരു അളവ് ഞാൻ എടുക്കണ്ടേ, കാരണം ഇത് വെള്ളം കൂടിപ്പോയാൽ കൊള്ളത്തില്ല. അതുപോലെ വെള്ളം കുറഞ്ഞു പോയാലും ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പം ഇതിലേക്ക് ഒരു വളരെ കുറച്ച് ഒരു 2-3 നുള്ള് മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. അവിടെ ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇടുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരു 2 വിസിൽ അടിക്കുക. അതിനുശേഷം 3-ാമത്തെ വിസില് അടിക്കുന്നതിന് മുന്നേ, ആ വിസിൽ വരുന്നതിന് മുന്നേ നമ്മളങ്ങ് ഓഫാക്കുക. പിന്നെ ആ ഒരു പ്രഷറിലിരുന്ന് ഇത് വെന്ത് വരണം. അപ്പം നമുക്ക് അങ്ങനെയാണ് വേവിക്കേണ്ടത്. 2 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല, പിന്നെ കുറേ നേരം നമ്മളിട്ട് വഴറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം, ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം എടുത്താൽ മതി. അത് ഇതൊന്ന് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതൊന്ന് നമ്മളിതൊന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും, ഇല്ല എങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ട് അടച്ചു വെച്ചാലും പെട്ടെന്ന് ഇതൊന്ന് അലിഞ്ഞു വരും. 2 വിസിലടിച്ചു ഞാൻ, 3-ാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഇതങ്ങ് ഓഫ് ചെയ്തു. അപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇപ്പൊ കറക്റ്റ് ആ ഒരു വേവാണ്, അധികം വെന്ത അളിഞ്ഞിട്ടും ഇല്ല, എന്നാ എല്ലാം വെന്തിട്ടുമുണ്ട്. വേവാതെ കിടന്നാലും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു പച്ച ചോയ്ക്കും. ഇതാണ് ഒരു കറക്റ്റ് പാകം, വെള്ളമൊന്നും കിടപ്പില്ല. ഈ ഒരു പാകത്തിന് എടുക്കണം. അപ്പം ചിലപ്പം ചില വ്യത്യാസങ്ങൾ, പയറിൻ്റെയൊക്കെ ഒരു ഇതനുസരിച്ച് വ്യത്യാസം വരും. എന്നാലും ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കൊടുത്ത ശേഷം ഒരു കപ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പ്, സെയിം കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 2 വിസില് മീഡിയം ഫ്ലെയിമിലിടുക. 3-ാമത്തെ വിസില് വരുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് പ്രഷർ മൊത്തം പോയി കഴിഞ്ഞാൽ ഈ ഒരളവിൽ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് അടുത്ത ചെയ്യാം. അതുപോലെ ശർക്കരയും നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കണം. പാന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂണ് നെയ്യ്, സാദാ സ്പൂണ്, വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നല്ല ഫ്രഷ് തേങ്ങയാണ്. നമ്മൾ 1 കപ്പ് ചെറുപയറല്ല എടുത്തത്, ആ 1 കപ്പിൻ്റെ അളവിൽ തന്നെ ഞാനിപ്പം 2 കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അളവ് അങ്ങനെ പ്രത്യേകം 1 കപ്പ് തൊട്ട് 2 കപ്പ് വരെയൊക്കെ എടുക്കാം. തേങ്ങ ഇടുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ പൊടിച്ച് വെച്ച് നമ്മൾ ഏലക്ക പൊടിച്ചെടുത്തു, അതിൻ്റെ തൊലി കൂടെ ഇട്ടതാണ്. പിന്നെ നമ്മൾ അരിച്ച് വെച്ച ശർക്കരപ്പ. അപ്പൊ നമ്മള് ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു അളവിന് 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാം. അത് ഇതുപോലെ പാനി ഒന്നും ആക്കണ്ട, ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത്. എന്നിട്ടൊന്ന്
ഇളക്കി പഞ്ചസാരയൊന്നും അരിയത്തക്ക രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മളിതൊന്ന് ശർക്കര ഒന്ന് വലിഞ്ഞ് നമ്മളിതൊന്ന് ഉരുട്ടിയെടുത്ത് എടുക്കാനുള്ള ഒരു പാകത്തിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോൾ ഇതൊന്ന് ശർക്കരയെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകം വരെ നമുക്ക് ശർക്കര ആ വലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഇതായി വരും. പിന്നെ നമ്മളിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കട്ടിയായിക്കോളും. ഇപ്പം ഞാൻ ഇതിന് മുന്നേ വേറൊരു ടൈപ്പിൽ നമ്മൾ സുഖിയൻ ഉണ്ടാക്കുന്ന രീതിയും കാണിച്ചിരുന്നു. അത് നമ്മൾ സുഖിയന് പയറ് നന്നായിട്ട് വറുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് പുഴുങ്ങുമല്ല, അത് വറുത്തിട്ട് പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി അതിനകത്തിട്ട് ഒന്ന് വിളയിച്ച് ഒക്കെ എടുക്കുന്നതാണ്. അതുപോലെ തേങ്ങയും നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പം അത് നമുക്ക് കുറച്ച് നാൾ വെച്ച് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരു രണ്ടാഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും. തന്നെയല്ല എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണ ആ സുഖിയനാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്നതിനെക്കാട്ടില് പുഴുങ്ങിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അത് കേടായി പോകും. മറ്റേതാണെങ്കിൽ നമുക്ക് കുറേ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊണ്ടുവരും ഇവിടെ നല്ല അത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. നമ്മളത് കുറച്ചുകൂടെ വിളയിച്ചൊക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് നോക്കണം, രണ്ടും ട്രൈ ചെയ്യണം. ഇപ്പം ഇത് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ശർക്കര പാനിയെല്ലാം ഒന്ന് വലിഞ്ഞ് ഇതൊന്ന് ഇനിയിപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ ഇതൊന്ന് തണുത്തിട്ടാണ് നമ്മളൊന്ന് കൈവച്ച് പിടിക്കണ്ടേ. അപ്പം ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടാണ് നമ്മളിത് ഉരുളയാക്കി എടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഒരു മുക്കാൽ കപ്പോളം മൈദപ്പൊടി എടുക്കുകയാണ്. ഒരു അരക്കപ്പ് അരിപ്പൊടി എടുക്കുകയാണ്. ഇത് നമ്മുടെ സാധാരണ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. വറക്കണമെന്നോ വറുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, വറക്കണമെന്നില്ല പച്ചപ്പൊടി ആയാലും മതി. ഇതൊരു അരക്കപ്പ് ഇടാം. ഇപ്പം നമ്മുടെ ആ പുറത്തെയുള്ള കോട്ടിങ് കുറച്ച് അരിപ്പൊടി ഇപ്പോൾ അരക്കപ്പ് എടുത്തുകൊണ്ട് നല്ല കട്ടിയായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് മതിയെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. അപ്പം ഒരു മൈദ മുക്കാൽ കപ്പിന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇടുക. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇടുകയാണ്, ഒരു രണ്ട് നുള്ളോളം ഇടാം. അതുപോലെ ഒരു രണ്ട് നുള്ള് മഞ്ഞപ്പൊടി ഇടുകയാണ്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് വളരെ കുറച്ച് വെള്ളത്തിൽ ഒരു ദോശമാവിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയായുള്ള രീതിയിൽ നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. അരിന്റെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ചൂടോട് തന്നെ പിടിക്കുക. ഇത് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വല്ലതോ ഒന്നോ തൂത്താലോ കയ്യിലങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലങ്ങനെ പറ്റത്തൊന്നുമില്ല. ചെറിയ ഉരുളകളാണ് അങ്ങനെ അല്ലെ വലിയ ഉരുളകളാക്കി എടുക്കുക. ഇങ്ങനെ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതിൻ്റെ ഒരു പാതി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി മാവ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഹൈ ഫ്ലെയിമിലാണ്, ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ആ കയ്യിലെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. ഇതുപോലെ ഓരോന്നും നമുക്കിടാം. ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കുക, ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടല്ല. ഇപ്പം ഇത് എല്ലാ സൈഡും നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത ശേഷമേ തിരിച്ചിടാവൂ, അല്ലെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോവും. ഇങ്ങനെ തിരിച്ചു മറിച്ചുവിട്ട് ഒരു വിഷം റെഡിയായി വരുമ്പോൾ അടുത്ത സൈഡ് ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇപ്പം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മുടെ ഒരു ബാച്ച് ഫസ്റ്റ് ബാച്ച് സുഖിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പൊ നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പൊ എല്ലാം ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ലൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.